Hello students, welcome to the class of graph theory. സോ നമ്മൾ ഫോർത്ത് മോഡിയുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ജോമെട്രിക് ഡുവൽ ഓർ അതർവൈസ് ഡുവൽ ഓഫ് എ ഗ്രാഫ് പിന്നെ നമ്മൾ അതിൽ അതിലെ വേറൊരു ഡെഫിനിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു സെൽഫ് ഡുവൽ ഇനി നമുക്ക് ഡുവെൽ ഗ്രാഫിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് നോക്കാം അപ്പോൾ അതിലെ ഫസ്റ്റ് തിയറം ഇന്ന് നോക്കാം ഫേസ്റ്റ് തിയറം എന്ന് പറയുന്നത് ദ ഡുവൽ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് ഈസ് ഓൾസോ പ്ലെയിൻ ആർ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം എന്നിട്ട് നമുക്ക് അടുത്തത് ഈ തിയറത്തിലോട്ട് വരാം കാരണം എക്സാമ്പിൾ ആ എക്സാമ്പിളിന് നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം ആദ്യം ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്കിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രാഫാണ് അപ്പോൾ ഈ ഗ്രാഫ് നമുക്കറിയാം പ്ലെയിൻ ഗ്രാഫാണ് ഇറ്റ് ഈസ് പ്ലെയിൻ ആർക്ക് എന്നുള്ളതുമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന ഓരോ ക്ലോസ്ഡ് റീജിയൻസിനും ഓരോ റീജിയൻസിനും നമ്മൾ ഓരോ വെർട്ടക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ഇനിയൊരു ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം സോ ഇതിൽ എത്ര റീജ്യൻസ് വരുന്നുണ്ട് ഫസ്റ്റ് ഇവിടെ ഒരു റീജ്യൻ വരുന്നുണ്ട് ആർ വൺ ഇനി ഒരു റീജ്യൻ ആർ ടു പിന്നെ ഒരു എക്സ്റ്റീരിയർ റീജ്യൻ ആർ ത്രീ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് മൂന്ന് വോട്ടേഴ്സ നമുക്ക് കൺസിഡർ ചെയ്യാം ലെറ്റ് ലെറ്റസ് ടു ബി ടേക്ക് ഇറ്റ് എസ് ആർ വൺ ആർ ടു ആൻഡ് ആർ ത്രീ ഇനി ഈ എഡ്ജ് ആവുന്നത് എങ്ങനെയാണ് ആർ വണ്ണിനും ആർ ത്രീയുമാണ് കണക്റ്റഡ് അല്ലേ ആർ വണ്ണും ആർ ത്രീയുമാണ് ഈ എഡ്ജ് അതായത് ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ ആർ വണ്ണും ആർ ത്രീയുമാണ് കണക്റ്റഡ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു എഡ്ജ് കണക്ട് ചെയ്യുന്ന റീജ്യൻസ് ഏതൊക്കെയാണ് ആർ വണ്ണും ആർ ത്രീയും എഗെയിൻ നമ്മൾ ഒരു റീജ്യൻ കൂടി കൺസ്ട്രക്ട് ചെയ്യുന്നു ഇനി അതിനുശേഷം അടുത്ത വെർട്ടക്സ് അതായത് ഈ എഡ്ജ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ എഡ്ജ് നോക്കുമ്പോൾ അത് ഏതൊക്കെ റീജ്യൻസിനെയാണ് വീണ്ടും ചെയ്യുന്നത് ആർ വണ്ണിനെയും ആർ ത്രീയെയും അപ്പം നമ്മൾ അടുത്ത റീജിയൻ കൂടി നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു ഇനി ഈ റീജിയൻ കണക്ട് ചെയ്യുന്നത് ഏതാണ് ആർ വണ്ണും ആർ ടൂവുമാണ് അപ്പോൾ കണക്ട് ലൈക്ക് ദിസ് ആർ വൺ ആൻഡ് ആർ ടൂ ഇനി ഈ എഡ്ജ് കണക്റ്റ് ആവുന്നത് ആർ ടൂ ആൻഡ് ആർ ത്രീ ആണ് അതുപോലെ ഈ എഡ്ജ് കണക്റ്റാവുന്നത് ആർ ടൂ ആർ ത്രീ അപ്പം ആർ ടൂ ആർ ത്രീ രണ്ട് എഡ്ജസ് നമ്മൾ വരയ്ക്കണം എന്നിട്ട് ഇനി ഒരു എഡ്ജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ ബ്ലൂ കളറിലുള്ള ഗ്രാഫാണ് ഗ്രാഫ് ഈ ബ്ലൂ കളർ ഗ്രാഫിനെയാണ് ഡുവൽ ഗ്രാഫ് ഇനി ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം ലെറ്റ് ലെറ്റസ് കൺസിഡർ ത്രീ വേർട്ടസസ് ആർ വൺ ആർ ടു ആൻഡ് ആർ ത്രീ ഇൻ ദസ് ആർ വൺ ആൻഡ് ആർ ടൂ ആർ കണക്റ്റഡ് ആർ

ഇപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഗ്രാഫും ഡു പ്ലെയിനാർ ആണോ നോക്കിക്കേ എഡ്ജസ് എവിടെയെങ്കിലും ക്രോസ് ആവുന്നുണ്ടോ അതായത് അല്ലാതെ വേറെ എവിടെയെങ്കിലും എഡ്ജസ് ക്രോസ് ആവുന്നുണ്ടോ ഇല്ല ദ എഡ്ജസ് ഓർ ഇൻ്റർസെക്ടി വൺലി അറ്റ് ദ വോട്ടസസ് അപ്പോൾ അവിടെ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാഫും പ്ലെയിനാർ അല്ലേ ഈ ഗ്രാഫും ആണ് അപ്പോൾ ഇതിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡുവൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക അപ്പോൾ ഡുവെൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒറിജിനൽ ഗ്രാഫിൽ അതായത് ഒറിജിനൽ ഗ്രാഫിലെ വേർട്ടസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ എന്താണ് വേർട്ടസസ് നമുക്കറിയാം നേരത്തെ തന്നെ ഞാൻ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് റെപ്രസെൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവിടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ വേർട്ടിസസ് ആയിരിക്കും ഡുവൽ ഗ്രാഫിലെ റീജിയൻസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ റീജിയൻസ് നോക്കാം ഹൗ മെനി റീജിയൻസ് ഇവിടെ ത്രീ റീജിയൻസ് ആണ് ആർ വൺ ആർ ടൂ ആർ ത്രീ അപ്പം മൂന്ന് റീജിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം നമ്മളിവിടെ എടുക്കേണ്ടത് മൂന്ന് ബേട്ടസസ് അതായത് ഇവിടുത്തെ കറസ്പോണ്ടിങ് റീജിയൻസ് ആണ് അവിടുത്തെ ബേട്ടസസ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം ഏതൊരു എഡ്ജ് നമ്മൾ എടുക്കുവാണെങ്കിലും സപ്പോസ് ഒരു എഡ്ജാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് സപ്പോസ് ഈ എഡ്ജിനെ നമ്മൾ ഇ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു അപ്പോൾ ഇ എന്ന എഡ് ഏതൊക്കെ റീജിയൻസിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന അപ്പോൾ ായിട്ടും രണ്ട് റീജിയൻസിനെ ഒരു എഡ്ജ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആ രണ്ട് റീജിയൻസ് ആണ് ഇവിടുത്തെ ഗ്രാഫിലെ വേർട്ടിസസ് ആ രണ്ട് വേർട്ടിസിനെ നമ്മൾ കണക്ട് ചെയ്യണം അതാണ് എനിക്ക് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് എടുക്കുന്നത് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന വേർട്ടസസ് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു ഇനി ഇ എന്ന ഒരു എഡ്ജ് നമ്മൾ എടുക്കുമ്പോൾ ഇ എന്ന എഡ്ജ് ആർ വണ്ണും ആർ ത്രീയുമാണ് കണക്ട് ചെയ്യുന്നത് അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന എഡ്ജ് ഇ അപ്പോൾ ഈ എഡ്ജ് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആർ വണ്ണും ആർ ത്രീയും വേർട്ടസ് സോ വി ജോയിൻ ലൈക്ക് ദിസ് അങ്ങനെ ഇതിനകത്ത് അതായത് ഒറിജിനൽ ഗ്രാഫിൽ എത്ര വേർട്ട്സസ് ഉണ്ട് എന്ന് നോക്കുക എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കുക അപ്പം ഈ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട് ടോട്ടലി സിക്സ് എഡ്ജസ് ഉണ്ട് അപ്പം നമ്മൾ ഈ പ്രോസസ്സിനെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം ഇതുപോലെ സിക്സ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ സിക്സ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതായത് അണ്ടിൽ ഓൾഡ് എഡ്ജസ് ഇൻ ജി ഇസ് കവേർഡ് എന്നുള്ളത് വരെ അതായത് എല്ലാ എഡ്ജസ്റ്റും ജിയിലുള്ള എല്ലാ എഡ്ജസ്സും നമ്മൾ കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഏതൊക്കെ വേർട്ട്സസ് ആണ് വരുന്നത് ഏതൊക്കെ എഡ്ജസ് ആണ് വരുന്നത് എന്ന് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു എഡ്ജ് എടുത്ത് കഴിയുമ്പോൾ ആ എഡ്ജ് ഏതൊക്കെ റീജ്യൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നോ അതേ റീജിയൻസിൻ്റെ നമ്മൾ വേർട്ട്സസ് ആയിട്ട് അവിടെ എടുത്തിട്ടുണ്ട് അപ്പം ആ രണ്ട് വേർഡ്സ് ഡുവൽഗ്രാഫിൽ അത് ആണ് അപ്പോൾ ആ രണ്ട് വേർഡ്സസിന് നമ്മൾ കണക്ട് ചെയ്യുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തഡോളജി അപ്പോൾ ഇതിന് നമ്മൾ ആയിട്ട് ഇപ്പം നമ്മൾ എഴുതാൻ പോവുകയാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ നോ നോക്കി ദ ഡുവൽ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് ഇസ് പ്ലെയിൻ ആർ അപ്പം നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ലെറ്റ് ജി ബി എ പ്ലെയിൻ ഗ്രാഫ് ആൻഡ് ജി സ്റ്റാർ ബി എ ഗ്രാഫ് ഒരു പ്ലെയിൻ ഗ്രാഫ് എടുത്തു ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഡുവൽഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷൻ പ്ലെയിനാർ ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് അതിൽ ഒറിജിനൽ ഗ്രാഫിൽ എത്ര റീജിയൻസ് ഉണ്ട് ഞാനിങ്ങനെ ആർ വൺ ആർ ടു ആർ എൻ വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റീജിയൻസ് എത്രയാണോ വരുന്നത് ആ റീജിയൻസ് ഇവിടെ എത്ര റീജിയൻസ് ഉണ്ടോ അത്രയും വേർട്ട്സസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നു

ത്രീയെയും നമ്മൾ കണക്റ്റ് ചെയ്യണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇഫ് തേർഡ് ഇ ഐ ലൈസ് ഓൺ ദ ബൗണ്ടറി ഓഫ് ടു റീജ്യൻസ് ഇൻ ദ സോറി ഇൻ ദ ഒറിജിനൽ ഗ്രാഫ് ഇൻ ദെൻ ഇൻ ദ ഡുവൽഗ്രാഫ് സോറി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ എങ്കിൽ നമ്മുടെ ഗ്രാഫിൽ എന്ത് ചെയ്യണം അതായത് ഇഫ് ദ എഡ് ഇ ഐ ലൈസ് ഓൺ ദ ബൗണ്ടറി ഓഫ് ടു റീജിയൻസ് ആർ ഐ ആൻഡ് ആർ ജെ ഓഫ് ദ പ്ലെയിൻ ആർ ഗ്രാഫ് ജി ദെൻ ഇൻ ദ ഡുവൽഗ്രാഫ് എങ്കിൽ ഡുവൽഗ്രാഫിൽ എന്താ ചെയ്യേണ്ടത് ആർ ഐ ആൻഡ് ആർ ജെ ആർ ദ ടു വേർട്ടസസ് അപ്പം അവിടെ ഇതേ ആർ ഐയും ആർ ജെ യും അവിടെ വേർട്ടസസ് ആണ് നൗ വി ഹാവ് ടു അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ഇത് അത് വെർട്ടക്സ് ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഡുവെൽ സോ എന്താണ് ബൈ യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് ഡുവെൽ ഡെഫിനിഷൻ ഓഫ് ഡുവെൽ ആണ് നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഡുവെൽ ദിസ് ആർ ഐ ആൻഡ് ആർ ജെ ഓർ ദ ടു വേർഡസസ് ഇൻ ദ ഗ്രാഫ് എവിടെയാണ് ഇൻ ജി സ്റ്റാറിലാണ് ഇത് സംഭവിക്കുന്നത് നൗ വി ഹാവ് ടു ജോയിൻ ദിസ് ആർ ഐ ആൻഡ് ആർ ജെ ഇതേ ആർ ഐയും ആർ ജെ യും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വിച്ച് ഫോംസ് ആൻഡ് എഡ് ഇൻ ദ ഗ്രാഫ് ഇ ഐ സ്റ്റാർ അപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത് അവിടെയും നമ്മൾ നോക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നോ ടു എഡ്ജസ് ക്രോസ് ഈച്ച് എതർ അപ്പോൾ ക്രോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കാതെ നോക്കിയാൽ മതി സോ സച്ച് ദാറ്റ് നോ ടു എഡ്ജസ്റ്റ് ക്രോസ് ഈച്ച് എതർ വിച്ച് ഷോസ് എ വൺ ടു വൺ കറസ്പോണ്ടൻസ് ബിറ്റ് വി കാരണം വൺ ടു വൺ കറസ്പോണ്ടൻസ് എന്ന് പറയാൻ കാരണം എന്താണ് നമ്മൾ എത്ര എഡ്ജസ് ആണോ ജിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി ഇൻ എത്ര എഡ്ജസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഗ്രാഫിൽ സിക്സ് എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും എഡ്ജസ് അതേപോലെ ഡുവൽ ഗ്രാഫിലും നമ്മൾ കൺസിഡർ ചെയ്യണം ഇവിടെ എത്ര വേർഡ്സ് നോക്കി number of vertices is 5 number of edges 6 and number of regions is equal to 3 we remember number of vertices of g star is equal to 3 number of edges of g star is equal to how much edges 1 2 three 4 5 6 six edges and the number of regions in G star is equal to how many regions are one the regions Ne F1 and that F one, F two, F three, F four, ആൻഡ് ദ എക്സ്റ്റീരിയർ റീജ്യൻ ഇസ് എഫ് ഐ സൊ ഹൗ മെനി റീജിയൻസ് ഫൈവ് റീജിയൻസ് അപ്പോൾ നമ്മുടെ വേർട്ടസസ് എത്രയാണ് ഇവിടെ നോക്കി ഇവിടുത്തെ വേർട്ടസസ് ആണ് അവിടുത്തെ റീജ്യൻസ് ഇവിടുത്തെ റീജ്യൻസ് ആണ് അവിടുത്തെ വേർട്ടസസ് ബട്ട് എഡ്ജസ് റിമൈൻസ് സെയിം സൊ അൺ ഓൾ ദ വേർട്ടസസ് ഹാസ് ബീൻ കവേർഡ് വി ഹാവ് ടു റിപ്പീറ്റ് ദിസ് പ്രോസസ്സ് അപ്പോൾ ആദ്യം ഒരെഡ്ജ് എടുക്കുക അടുത്തത് നമ്മൾ അടുത്ത എഡ്ജ് എടുക്കുമ്പോൾ ഏതൊക്കെ റീജ്യൻസിനെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ രണ്ട് റീജ വേർട്ടക്സിന് എഡ്ജസ് ഇവിടെ വീണ്ടും കണക്ട് ചെയ്യുക അങ്ങനെ ഇവിടെ എത്ര വേർഡ്സസ് ഉണ്ടോ അ വേർഡ് എഡ്ജസ് ഹാസ് ബീൻ കവേർഡ് ഇൻ ജി അഡ്ജസ്റ്റ് ഈ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസ്സും കവറായി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഈ കാൽക്കുലേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അതാണ് ഇവിടെ പ്രൂഫിൽ പറഞ്ഞിരിക്കുന്നത് അടിൽ ഓൾ ദ എഡ്ജസ് ഹാസ് ബീൻ കവേർഡ് ഇൻ വേർ ഇൻ ജി സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ ദ നമ്പർ ഓഫ് ഇത് നോക്കുക പിന്നെ അതിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട് ഇവിടുത്തെ വേർട്ടസസ് ആണ് അവിടുത്തെ റീജിയൻസ് ഇവിടുത്തെ റീജിയൻസ് ആണ് അവിടുത്തെ വേർട്ടസസ് ബട്ട് ദ സെയിം അങ്ങനെ വരുന്നത് വരെ അൺടിൽ വി ഗെറ്റ് എ പ്ലെയിൻ ഗ്രാഫ് പ്ലെയിനാർ ഗ്രാഫ് വരുന്നതുവരെ നമ്മൾ ഈ പ്രോസസ്സ് അതായത് എല്ലാ അഡ്ജസ്റ്റും കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുക അതൊരു പ്ലെയിൻ ഗ്രാഫ് ആണോ സോ സച്ച് ദാറ്റ് ഷുവർലി യു വിൽ ഗെറ്റ് എ പ്ലെയിൻ ഗ്രാഫ് ഹെൻസ് വി സേ ദാറ്റ് ദ ഡുവൽ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് ഈസ് ഓൾസോ പ്ലെയിനാർ എന്നുള്ളതാണ് ഈ പ്രൂഫിൽ പറയുന്ന ഒരു സ്മോൾ പ്രൂഫ് സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു